സ്ലാമലൈക്കും ഇന്നത്തെ ഒരു ഒരു കുറേ ബാറ്ററിയെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഇന്ന് വർക്ക്ഷോപ്പിലാണ് എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള അണ്ടർഗ്രൗണ്ടിൽ ഒരു വർക്ക്ഷോപ്പിലാണ് പുറത്തൊന്നും പോവാതെങ്ങനെ ഇരിക്കുമ്പോൾ തോന്നിയ ഒരു ആശയമാണ് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടാണ് ബാറ്ററിയെക്കുറിച്ച് ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തണം തിയറി അല്ല കുറച്ച് പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ എന്തെല്ലാം ബാറ്ററി എത്ര ആംബിയർ എന്നീ കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കുന്നു ഒന്ന് കേട്ടോ അതിനനുസരിച്ചുള്ള സംശയങ്ങളൊക്കെ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം യൂട്യൂബിൽ ഫേസ്ബുക്കിൽ അതിൻ്റെ ലിങ്കൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണാം പല ടൈപ്പ് ബാറ്ററി നമുക്ക് ഇവിടുന്ന് തുടങ്ങാം അപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബാറ്ററി ഇത് കണ്ടോളൂ നിങ്ങൾ ഇത് സാധാ ബാറ്ററിയാണ് ഓട്ടോമോട്ടീവ് ബാറ്ററിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് പകരം ട്യൂബെല്ലർ ബാറ്ററിയാണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പം എൻ്റെ കയ്യിലുള്ള ഓട്ടോമോട്ടീവ് ബാറ്ററി ഉപയോഗിച്ചാണ് പന്ത്രണ്ട് വോൾട്ട് നൂറ് ആംബിയർ ബാറ്ററിയാണ് ഇതായിരിക്കുന്നത് കണ്ടോ നൂറ് അയച്ച് ഞാൻ എഴുതി വെച്ചാണ് ഓരോന്ന് നൂറ് എച്ച് പന്ത്രണ്ട് വോട്ട് അത് രണ്ടും കൂടി ഗുണിച്ചാൽ കിട്ടും ആയിരത്തി ഇരുന്നൂറ് വാട്ട് അതുകൊണ്ട് ഈ ബാറ്ററിൽ നിങ്ങൾ ആയിരത്തി ഇരുന്നൂറ് വാർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞോളൂ ഒരെണ്ണത്തിൽ കെട്ടോ അപ്പം മൊത്തം എത്ര എണ്ണം കണ്ട് നോക്കിയിട്ട് അത് സീരിലായാലും ശരി പാരലായാലും ശരി ടോട്ടൽ വാർഡ്സ് കിട്ടും ഇനിയും എനിക്ക് തോന്നുന്നു അങ്ങോട്ടുള്ള എല്ലാവരും ഇനി ബാറ്ററിയിലെ വാർഡ്സിനെ പറ്റി പറയാൻ തുടങ്ങും ഈ അടുത്ത കാലത്ത് ആംബിയോർ മാത്രമേ ആയിരുന്നു ഓൾ ടു ആംബിയോറും ആ രണ്ടും കൂടി ഗുണിച്ച് കിട്ടുന്ന പവർ ആയിരത്തി ഇരുന്നൂറ് ഒരു ഔട്ട് പുട്ട് ആയിരത്തി ഇരുന്നൂറ് കിട്ടാൻ സാധ്യതയില്ല ആയിരം എന്തായാലും പ്രതീക്ഷിച്ചോളി അഥവാ ഒരു യൂണിറ്റ് കറണ്ട് നമുക്കൊരു ബാറ്ററിയിൽ നിന്ന് കിട്ടും എന്ന ഓക്കെ ഇത് ഓട്ടോമോട്ടീവ് ബാറ്ററിയാണ് വണ്ടിക്കകത്ത് സ്റ്റാർട്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ് എന്നാൽ യു പി എസ്സിനും ഇൻവേർട്ടറിനും ഒക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതൊരു നല്ലത് ട്യൂബ്ലാർ ബാറ്ററിയും സോളാർ ബാറ്ററിയും ആണ് ഇതിൻ്റെ ലൈഫ് കുറവാണ് എന്ന കാര്യം മറക്കണ്ട അത് കഴിഞ്ഞാൽ അത് സെയിം പിന്നെ ഇതിന് ലെഡ് ആസിഡ് ബാറ്ററിന്ന് അതിൽ സൾഫ്യൂരിക് ആസിറ്റൊക്കെ ഉണ്ടാവോ വെള്ളം ഒഴിക്കുന്ന പാടുകളൊക്കെ കണ്ടല്ലോ മൂടിയൊക്കെ കണ്ടല്ലോ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിക്കണം പിന്നെ മെയിൻറ്റനൻസ് ഫ്രീ എന്ന് പറയും എന്നാലും കുറെ കഴിയുമ്പോൾ ഒക്കെ നമുക്ക് തുറന്ന് ഒഴിക്കുകയൊക്കെ ചെയ്യാം കമ്പനി പറയുന്നത് വേണ്ട രണ്ടു കൊല്ലത്തേക്ക് വേണ്ടാന്നാ എങ്കിലും ശ്രദ്ധിക്കണം ചൂടാവുന്നില്ല എന്നാ പറയുന്നത് എങ്കിലും നോക്കണം ഓക്കെ ഡിസ്റ്റിൽ വാട്ടർ ഉള്ള ബാറ്ററി ലഡാസിറ്റ് ബാറ്ററിയാണ് ഓക്കെ അതേ സെയിം ലഡാസിറ്റ് ബാറ്ററി തന്നെയാണ് ഇതും ഓട്ടോമോട്ടീവ് ബാറ്ററിയാണ് മുപ്പത്തഞ്ച് ആംബിയർ അതിന് പുറത്ത് എഴുതിയിട്ടുണ്ടോ മുപ്പത്തഞ്ച് ആംബിയർ അതോടൊപ്പം പിന്നെ തേർട്ടി ഫൈവ് ആംബ്യർ ഇതാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ തേർട്ടി ഫൈവ് ആംബിയറ് ആംബിയർ പറയുമ്പോൾ എ എച്ച് എന്ന് പറയുക ആംബിയർ പെർ അവർ ഒരു മണിക്കൂറിൽ കിട്ടുന്ന കാര്യമായി പറയുന്നത് കേട്ടോ അപ്പോൾ പിന്നെ എത്ര വാട്സ് നോക്കാം ട്വൽവ് വോൾട്ട് നാനൂറ്റി ഇരുപത് ഒരു നാനൂറ് ആവറേജ് കുട്ടിയെ കുറച്ച് കുറച്ച് കൂട്ടണം കേട്ടോ ഒരു നാനൂറ് വാർഡ്സ് നമുക്കിതിൽ നിന്ന് കിട്ടും ഒരു മണിക്കൂറുണ്ട് അര മണിക്കൂറാണെങ്കിലോ എണ്ണൂറ് വാർഡ്സ് യൂസ് ചെയ്യാം ആ അരമണിക്കൂർ എണ്ണൂറ് വാർഡ്സ് അപ്പം രണ്ട് മണിക്കൂറാണെങ്കിലോ ഇരുന്നൂറ് വാർഡ്സ് ഇരുന്നൂറ് വാഡ്സ് രണ്ട് മണിക്കൂർ നാനൂറ് അപ്പോൾ ഒക്കെ നാനൂറ് അതിന് പറയുന്ന വാട്സ് എത്രയായിരിക്കും മണിക്കൂറിലാണ് ഒരു മണിക്കൂറിലായിരിക്കും എന്ന് വെച്ചാൽ ഇതിമൊരു ആയിരം വാർഡ്സിൻ്റെ ലോഡ് കൊടുക്കാൻ പറ്റും ഒരു ഇൻവെർട്ടർ വെച്ചിട്ട് പറ്റും സമയം അങ്ങ് കുറയും ഒരു മണിക്കൂറില്ല അരമണിക്കൂറില്ല അങ്ങനെ കുറയും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളൂ ഇതാണ് തേർട്ടി ഫൈവ് എച്ച് വാർഡ്സ് എത്ര നാനൂറ്റി രൂപ നിങ്ങൾക്ക് ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് എത്ര സമയം കിട്ടുമെന്ന് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വേറൊരു ബാറ്ററി ഇതായിരിക്കുന്നത് ഇതൊരു ഓട്ടോമോട്ടീവ് ബാറ്ററി തന്നെയാണ് ഇതും ഒരു ഹൺഡ്രഡ് ഐ എച്ച് ആണ് ഇതിൻ്റെ കപ്പാസിറ്റി ആ ബാറ്ററിനെക്കാളും കുറച്ചുകൂടി കൂടി ലോക്കലാണ് വില കുറഞ്ഞാണ് തോന്നുന്നു വില കമ്മിയാണ് ഇതിന് ഒരു ആറായിരം രൂപ റേഞ്ച് റേഞ്ചുള്ളതിന് അതും തന്നെ ഒരു ആറ് ആറായിരത്തഞ്ഞൂറ് റേഞ്ചിന് കിട്ടും അത് നൂറ് എ എച്ച് നേരെ മറിച്ച് ഇതേ സാധനം ട്യൂബ് വെലർ പതിനായിരം രൂപ വരും കേട്ടോ ഓക്കെ ഇനി നമുക്ക് നോക്കാം ഒരു ചെറിയ ബാറ്ററി ഇതായിരിക്കണം സാധാരണ എന്ത് ബാറ്ററി നമ്മുടെ യു പി എസ്സിനകത്തൊക്കെ ഉണ്ടാകുന്ന സെവൻ എ എച്ച് ബാറ്ററി ഏഴാം ആമ്പിയർ പന്ത്രണ്ട് വോട്ട് അപ്പോൾ എത്ര വാട്ട്സ് ഉണ്ടാവും നോക്കിക്കോളി ഏഴ് എച്ച് പന്ത്രണ്ട് വോൾട്ട് സമം എൺപത്തിനാല് വാട്ട് എൺപത്തിനാല് വൂട്ടുണ്ട അവർ എൺപതോ എഴുപത്തഞ്ചോ ഒക്കെ ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഒരു മണിക്കൂറിൽ അപ്പോൾ മണിക്കൂർ അനുസരിച്ച് കൂട്ടിയാൽ കുറച്ചാൽ അതിന് ഇത് സംഗതികൾ കൂടും കുറയും ചെയ്യും അടുത്തായിട്ട് നമുക്കിനി നോക്കുന്നത് ഇതേ കണ്ട്രോളുകൾ ഒരു കിട്ടിലം ബാറ്ററിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ബാറ്ററി ഇതാ പിന്നെ ഇരുപത്തിനാല് എ എച്ച് ഇരുപത്തിനാല് എ എച്ച് നാൽപ്പത്തെട്ട് ഓൾട്ട് വണ്ടിയിൽ യൂസ് ചെയ്യുന്നതാണ് ഇലക്ട്രിക് വെഹിക്കിളൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ് മോട്ടോർ സൈക്കിളിൽ യൂസ് ചെയ്യുന്നത് നോക്ക് നാൽപ്പത്തെട്ട് ഓൾട്ട് ഇരുപത്തിനാല് ആംപിയർ ലിഥിയം ബാറ്ററി ഇതുവരെ ഞാൻ കാണിച്ചതൊക്കെ ലെഡാസിറ്റ് ബാറ്ററികളാണ് ഇത് പിന്നെ അഡ്വാൻസ്ഡ് ബാറ്ററിയാണ് ലിതിയം ബാറ്ററിയാണ് വെയിറ്റ് വളരെ കുറവാണ് ഇതിനകത്ത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി രണ്ട് ഉണ്ട് എന്തായാലും ഒരു ആയിരം വാർട്ട് ഔട്ട്പുട്ട് നമുക്ക് പ്രതീക്ഷിക്കാതിന്ന് കാരണം ബൈക്കിനൊക്കെ ഉള്ള ബാറ്ററി അത്യാവശ്യം മൈലേജ് അറുപത് കിലോമീറ്റർ എൺപത് കിലോമീറ്ററൊക്കെ ഒരൊറ്റ ചാർജിൽ പോകാൻ പറ്റുന്നതാണ് ഇത് വെയിറ്റ് കമ്മിയാണോ ഇത് വെയിറ്റ് കമ്മിയാണോ ഇത് ഇതിനേക്കാളും വലിപ്പമുണ്ട് ഇത് ഇതിനെക്കാളും വെയിറ്റും ഉണ്ട് ഇത് ഓ ഇതിൻ്റെ ഇരട്ടി വെയിറ്റ് ഉണ്ട് ഇതിൻ്റെ ഇരട്ടി ലിഥിയം ബാറ്ററിൻ്റെ ഇരട്ടി വെയിറ്റ് ഉണ്ട് ലഡാസിറ്റ് ബാറ്ററിക്ക് എന്നാൽ ഇതിൻ്റെ പവർ എത്രയാണ് വെറും നാനൂറ്റി ഇരുപത് മാക്സിമം എന്നാൽ അതിന് ചെറുതായ അതിലും വെയിറ്റ് കുറഞ്ഞ ഈ ലിഥിയം ബാറ്ററിക്ക് എത്രയാണോ ആയിരത്തി ഒരുന്നൂറ് അപ്പോൾ നോക്കണം നിങ്ങൾ പക്ഷേ ഇതിൻ്റെ പ്രൈസ് ഏകദേശം ഇരുപതിനായിരം രൂപയുടെ മേളെ വരും ഇതിനാണെങ്കിൽ വെറും രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ എത്ര ഇരട്ടിയാണ് നോക്കണം ഇനി എല്ലാവരും ഈ ലിഥിയത്തിലേക്കാണ് വരിക ലിഥിയം അങ്ങനെയാണ് ഹൈ ആംബിയർ ഇതിലേക്ക് ചാർജ് കൊടുക്കുക ഹൈ ആംബിയർ ഡിസ്ചാർജ് ചെയ്യുക ഇതിന് അങ്ങനെ പാടില്ല ഇത് സി ട്വൻറ്റി പറഞ്ഞ ഫാമിലിയാ ഇരുപത് മണിക്കൂർ കൊണ്ട് ഇത് നടക്കാൻ പാടുള്ളൂ അതുപോലെ ഇരുപത് കൊണ്ടാണ് ഇത് ഡിസ്ചാർജ് ചെയ്യുന്ന പറയാം ഡിസ്ചാർജ് കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമില്ല ചാർജിങ് വളരെ അധികം ശ്രദ്ധിക്കണം എന്നർത്ഥി ഈ ബാറ്ററിക്ക് കാരണം നമുക്ക് ഇത്തരം ബാറ്ററിൽ അതൊന്നും ഒരു കുഴപ്പമില്ല ചാർജും ഡിസ്ചാർജും അത്യാവശ്യം നന്നായി തന്നെ അത് പൂസ്റ്റ് ചെയ്ത് കേറ്റതിനും ഇതും പൊട്ടിത്തെറിക്കുന്നൊക്കെ നോക്കണം പക്ഷേ അതിൻ്റെ ഉള്ളിൽ അതിൻ്റേതായ സർക്യൂട്ടും പ്രൊട്ടക്ഷനൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട് കിട്ടോ ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ലിഥിയം ബാറ്ററി തന്നെയാണ് ലിഥിയം നാൽപ്പത്തെട്ട് വോൾട്ട് പതിനഞ്ച് ഒരു മോട്ടോർ സൈക്കിൾ ഇലക്ട്രിക്കൽ സൈക്കിളിൻ്റെയാണ് അതാ ഉണ്ടാവും അതിന് എത്ര വാട്സ് ഉണ്ട് നോക്കാം നമുക്ക് എത്രയുണ്ട് എഴുന്നൂറ്റി ഇരുപത് വാട്സ് ഇത്രേലേ ഉള്ളൂ ഈ സാധനം കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നതാണ് എഴുന്നൂറ്റി ഇരുപത് വാട്സ് ലിഥിയം ബാറ്ററി ഇതിനകത്തും ഒരു ബോർഡൊക്കെ ഉണ്ടാകും പൊട്ടിത്തെറിക്കാതിരിക്കാനും അപകടമില്ലാതിരിക്കാനും ഇവിടെ വോൾട്ടേജ് എത്ര എത്രയെന്നുള്ളൊരു മീറ്റർ ഒക്കെ ഉണ്ട് കണ്ടോ അല്ല ഇങ്ങനെ ഞെക്കിയാൽ ഫുൾ ചാർജ് ആണെന്ന് കാണുന്നുണ്ട് ഓക്കെ അങ്ങനെ ലിഥിയം ബാറ്ററികൾ ഇനി ലിഥിയം ബാറ്ററി നമുക്ക് ചെറുത് പരിചയപ്പെടാം ഇതാ വെച്ചിട്ടുണ്ട് ഈ കോഡ് കോപ്പറേൻ്റെ ഡ്രോണിൻ്റെ ഒരു ബാറ്ററിയാണത് ഇത് ലിഥിയം ബാറ്ററി ലിഥിയം പോളിമർ എന്നാണെന്ന് പറയാം എൽ ഐ പി ഒ ബാറ്ററി കണ്ട ലിഥിയം പോളിമർ ബാറ്ററി രണ്ടായിരത്തി ഇരുന്നൂറ് എം എ എച്ച് ഇന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് ആയിരം മില്ലി ആംബിയർ ആണ് ഒരു ആംബിയർ അപ്പോൾ ടു പോയിന്റ് ടു ആംബിയർ ഉണ്ടാവും അഥവാ മില്ലി ആംബിയർ പെർ അവർ അല്ലെങ്കിൽ ആംബിയർ പെർ അവർ ഇങ്ങനെ എഴുതുക ചെറിയ ബാറ്ററി ഒക്കെ ഇങ്ങനെ എഴുതും ഓക്കെ എത്ര വാട്സ് ഉണ്ട് നോക്കുക ടു പോയിന്റ് ടു എച്ച് രണ്ടായിരത്തി ഇരുന്നൂറ് എം എ എച്ച് എന്ന് പറഞ്ഞാൽ രണ്ടായിരം പോയിന്റ് രണ്ട് ആംബിയർ അഥവാ പതിനൊന്നേ പോയിന്റ് വൺ ഓൾട്ടാണ് ഇതിലുള്ളത് കേട്ടോ വെറും പതിനൊന്നേ പോയിൻറ്റ് ഒന്നേ ഇതിലുണ്ടാവുള്ള ഓൾട്ട് അപ്പം അത് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും ഇതേ ഇരുപത്തിനാല് വാർഡ്സ് ഈ ഒരു ബാറ്ററിയിൽ ഇരുപത്തിനാല് വാർഡ്സ് ഉണ്ട് ഒരു വാർഡ്സിൽ പഠിച്ചു വെക്കണ നന്നായിരിക്കും ഇതും ലിഥിയമാണ് ഓക്കെ ലിഥിയം പോളിമർ എന്ന് പറയുന്ന നമ്മുടെ മൊബൈൽ ഫോണിനുള്ളിലൊക്കെയുള്ള ബാറ്ററി പോലത്തെ ബാറ്ററി ആണ് ഇനി ഇതാ വീണ്ടും ലെഡ് ആസിഡ് ബാറ്ററി കുഞ്ഞ് ആസിഡ് ബാറ്ററി വേണ്ട ഇതിൽ അടപ്പ് കണ്ടെന്നൊക്കെ അറിയാം എന്താ ഇതൊക്കെ തുറന്നതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിക്കുന്ന ഒരു സൈസാണ് നമ്മളൊന്നും ഒന്നും ഒരിക്കണ്ട ഫ്രീ ആണ് ഇതിലെത്രയുണ്ട് നാല് വോൾട്ട് വൺ പോയിൻറ്റ് അഞ്ച് ആംപിയർ അപ്പോൾ എത്ര വാഴ്സ് ഉണ്ടാവും നോക്കാം നമുക്ക് ഒന്നര ആംപിയർ ഇൻറ്റു നാല് വോൾട്ട് സമയം ഒരു ആറ് വാട്സ് ആണ് ഇത്തരം റീചാർജബിൾ ബാറ്ററി ഇതൊക്കെ റീചാർജബിൾ ആട്ടോ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതേ വേറൊരു എണ്ണം ഉണ്ട് ഒരു സോളാറിൻ്റെ ലൈറ്റ് ഒന്ന് പൊളിച്ച് ഒന്ന് പൊളിച്ചിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പുതിയ സാധനം കേട്ടോ അപ്പോൾ പൊളിച്ചതാണ് ഇതിനകത്തിതേ ഒരു ലിഥിയം ബാറ്ററി കിടക്കുന്നുണ്ട് അത് മൊന്നൊന്നും എഴുതിയിട്ടില്ല പക്ഷേ എനിക്കറിയാം ഇതിൻ്റെ റേഞ്ച് എത്രയാന്നുള്ളത് നേരത്തെ അറിയാവുന്നതാണ് ഇതിനകത്ത് മൂവായിരം എം എച്ച് ആണ് ഈ ബാറ്ററി അഥവാ മൂന്ന് ആംപിയർ ആണ് മൂന്ന് ആംപിയാറിൻ്റെ മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടാണ് അഥവാ പതിനൊന്ന് വാർഡ്സ് ഏകദേശം ഒരു പത്ത് വാട്സ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പത്ത് വാട്സ് ഒരു വാട്ടിൻ്റെ എൽ ഇ ഡി കൊടുത്താൽ പത്ത് മണിക്കൂർ കത്തും ഏകദേശത്ത് ഒരു വാട്ടിൻ്റെ എൽ ഇ ഡി ആയിരിക്കും ഇതൊക്കെ കേട്ടോ അപ്പോൾ പത്ത് മണിക്കൂർ കത്തും ഇല്ലെങ്കിൽ ടു ആട്ടുണ്ടെങ്കിൽ അഞ്ച് മണിക്കൂർ കത്തും ഓക്കെ ഇനി തോന്നുന്നത് ഇത് ചെക്ക് ചെയ്തിട്ടില്ല ഞാൻ എന്തായാലും അഞ്ച് മണിക്കൂർ കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പോൾ ടു ആട്ടിൻ്റെ താഴെയാണ് ഈ എൽ ഇ ഡി നല്ല ബ്രൈറ്റ് ഉണ്ട് ഓക്കെ പിന്നെ വരുന്നത് ഏതാണിത് നമ്മുടെ പവർ ബാങ്ക് ഇതിനകത്തുണ്ടാവും ഇരുപതിനായിരം എം എ എച്ച്ന്ന് അഥവാ ഇരുപത് ആംപിയർ ഇനി ഒക്കെ വാട്സിൽ വരാൻ സാധ്യത കൂടുതലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇതാ ഇരുപതിനായിരം അപ്പോൾ എത്ര ഉണ്ടാവും ഇതിൽ ഏകദേശം അഞ്ച് വോൾട്ട് ഇരുപതിനായിരം അഥവാ ഇരുപത് ആംപിയർ ഇരുപത് ഇൻറ്റു അഞ്ച് നൂറ് നൂറ് വാട്സ് ഉണ്ടാവും ഈ പവർ ബാങ്കിൽ ചെറിയ ഒരു പവർ ബാങ്ക് പതിനായി പതിനായിരം നാനൂറ് പത്താം ആംപിയർ അഞ്ച് വോൾട്ടാണോ ഇതും അപ്പോൾ ഉണ്ടാവും ഏകദേശം അഞ്ച് വാട്സ് ഇതിനകത്ത് വേറെ കുറെ ഇതൊക്കെ ലിഥിയം ബാറ്ററികളാണ് കിട്ടോ ഇതിനകത്ത് കാരണം അതത്ര ചെറുത് നൂറ് വാർഡ്സിന് അത്ര ചെറുതല്ലേ കാരണം നാനൂറ് വാർഡ്സിന് എന്തോ ഒരു വലിപ്പം കണ്ടില്ലേ അത് വെച്ച് നോക്കുമ്പോൾ ഇത് എത്ര ചെറുതാണ് ഇനി ഇതേ സാധാ നമ്മുടെ ടോർച്ചിലെ ടോർച്ച് ബാറ്ററിയുടെ അല്ലെങ്കിൽ സാധാ പിന്നെ നയൻ വോൾട്ട് ബാറ്ററി ഇതിനൊക്കെ അത്രേ അഞ്ച് വാർട്സിന് താഴെ ആയിരിക്കും ഒമ്പത് വോൾട്ട് ഉണ്ടാകും പക്ഷെ ചാർജ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇതിൽ കാർബൺ അതുപോലത്തെ ഒരിക്കൽ മാനുഫാക്ചർ ചെയ്തിട്ട് കിട്ടുന്നത് നമുക്ക് സാധാ ടോർച്ചിലെ ബാറ്ററികൾ ഡ്യൂരാച്ചിൽ അത്യാവശ്യം നന്നായി റിമോട്ടിലൊക്കെ ഇടുന്നതാണ് ഇതൊന്നും അഞ്ച് വാർട്സിന് താഴെ ആകെ ഉണ്ടാകുകയുള്ളൂ വൺ പോയിന്റ് ഫൈവ് ഇത് ഇതാണെങ്കിൽ നയൻ വോൾട്ട് ഒമ്പത് വോൾട്ടാണ് നമ്മൾ ഒന്നും അങ്ങനെ എഴുതൂല ഇത്രയും മില്ലിയാമ്പിയർ ഇതിൻ്റെ മോഡൽ വെച്ച് നമുക്ക് അതിൻ്റെ മാനുഫാക്ചർ എടുത്ത ഡീറ്റെയിൽ ഇട്ട് പഠിച്ചാൽ കിട്ടും ഇതൊരു രണ്ടായിരത്തി നാനൂറ് മില്ലിയാംബിയർ എന്നൊക്കെ കമ്പനി അവകാശപ്പെടുന്നുണ്ട് അത് വെച്ച് പറയും രണ്ടായിരത്തി നാനൂറ് ടു പോയിൻറ്റ് ഫോർ ഇൻറ്റു വൺ പോയിന്റ് ഫൈവ് ഒരു ആവറേജ് അഞ്ചിൻ്റെ അടുത്ത് വാട്സ് എന്നുള്ളത് കിട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത് നോക്കാതെ കപ്പാസിറ്റർ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കപ്പാസിറ്റർ ഈ രണ്ട് കപ്പാസിറ്ററും കൂടെ അഞ്ച് വോൾട്ടുണ്ടാവും അഞ്ച് പോയിന്റ് സംതിങ് ഉണ്ടാവും ടു പോയിന്റ് സെവൻ ടു പോയിന്റ് സെവൻ രണ്ട് കൂടി സീരിൽ ചെയ്താൽ അഞ്ച് അഞ്ച് സംതിങ് ഉണ്ടാവും നൂറ് ഫയേഡ് കൂടി സീരിൽ ചെയ്തപ്പോൾ അമ്പത് ഫരേഡ് ആവും അപ്പോൾ ഇങ്ങനെ ഒരു അമ്പത് ഫരേഡ് അഞ്ച് വോൾട്ടിൻ്റെ ഈ ഒരു കപ്പാസിറ്റിയിൽ ഒരു വാട്സിന് താഴെ പവർ ഉണ്ടാവുള്ളൂ കേട്ടോ അതുകൊണ്ട് വലിയൊരു ബാറ്ററിക്കൊന്നും നിങ്ങളൊരു കപ്പാസിറ്റി ഉപയോഗിക്കരുത് പരീക്ഷണങ്ങൾക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം നല്ല ചാർജും ഡിസ്ചാർജും കൊടുക്കത്തിൽ അത് മാത്രമാണ് പിന്നെ അത് കേട് വരില്ല മുപ്പത് കൊല്ലം കേട് കൂടാതെ വർക്ക് ചെയ്യും ഇതിൻ്റെ ഒക്കെ എത്ര ഒന്നോ രണ്ടോ കൊല്ലമോ അല്ലേ ഇതിൻ്റെയൊക്കെ ഏറിയ അഞ്ച് കൊല്ലം ഇതിനുണ്ടാകും ഇതൊക്കെയാണ് ഈ രണ്ട് കൊല്ലം കൊണ്ട് തകരും ഈ ബാറ്ററി ഒക്കെ അപ്പോൾ ഇതും തന്നെ ഏകദേശം രണ്ട് കൊല്ലമാണ് ഇതിൻ്റെയൊക്കെ ഒരു ലൈഫ് ഒരു ആവറേജ് ലൈഫ് അപ്പോൾ ബാറ്ററിയെക്കുറിച്ചുള്ള ഒരുപാട് ജനറൽ ഡൗട്ടുകൾ തീർക്കാനാണ് ഇനിയൊക്കെയുള്ള വാട്സിൽ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചു വെക്കുക ഇനി ഇവിടെ അങ്ങോട്ട് വണ്ടിക്കും അതേപോലെ ഓട്ടോറിക്ഷ ഒക്കെ ഈ റിക്ഷ ബാറ്ററി റിക്ഷ ഒക്കെ അതിൻ്റെ ഒക്കെ പുറത്ത് ഇപ്പോൾ എഴുതി വെക്കൽ ഇലക്ട്രിക്കൽ കാറിലൊക്കെ എഴുതി വെക്കൽ എത്ര ടെൻ കിലോ വാട്ട് ബാറ്ററി ഉണ്ട് തേർട്ടി കിലോ വാട്ട് ബാറ്ററി ഉണ്ട് കിലോ വാട്ട് ബാറ്ററി ഫൈവ് കിലോ വാട്ട് ബാറ്ററി എന്നൊക്കെ എനിക്ക് തോന്നുന്നു പിന്നെ ഈ ഓട്ടോ ഉണ്ടല്ലോ മഹീന്ദ്രയുടെ ആ മഹീന്ദ്ര ട്രിയോ എന്ന് പറയുന്ന വണ്ടി ഞാൻ എവിടെ മേടിച്ചിട്ടുണ്ട് ഏഴ് കിലോ വട്ടിൻ്റെ ബാറ്ററിയാണ് അതിൻ്റെ അകത്തെന്ന് പറയുന്നത് ഏഴ് കിലോ വാട്ട് നാപ്പത്തെട്ട് വോട്ട് ഏഴ് കിലോ വാട്ട് അപ്പോൾ കഴിഞ്ഞ് കിലോ വാട്ടിലാണ് അഥവാ ഏഴായിരം വാർട്സ് ഏഴ് യൂണിറ്റ് കറണ്ട് അതിലകത്തുണ്ട് അതിനുള്ള ഓടിക്കും അതിന് എത്ര മോട്ടറിന് എത്ര വാട്സ് ഉണ്ട് അതിനനുസരിച്ചിരിക്കും മൂവായിരം വാട്സിൻ്റെ ആ മോട്ടർ ഏഴ് കിലോ വാട്ട് അതും അപ്പോൾ മൂവായിരം വാർഡ്സ് ഒരു മണിക്കൂറിൽ അതിൻ്റെ മാക്സിമം പവർ എടുക്കുന്ന മൂവായിരം അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഇങ്ങനെ ഓരോന്നിൻ്റെയും ബാറ്ററി വാർഡ്സ് നോക്കിയിട്ട് നമുക്ക് എത്ര സമയം കിട്ടുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കണക്കാണ് ഇപ്പോൾ പറഞ്ഞത് ഇൻവേർട്ടർ മേടിക്കുമ്പോഴും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഈ കണക്ക് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇനി മുതൽ ബാറ്ററി പുറത്തൊക്കെ അടുത്ത കാലങ്ങൾക്കൊക്കെ വരുന്നത് വാഡ്സ് ഇന്ന് മാത്രം എഴുതാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അധികം പവർ ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഇത്തരം വലിയ വലിയ പാക്കിൻ്റെ പുറത്തൊക്കെ വാർഡ്സ് കിലോ വാട്സ് ഒക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് ആമ്പ്യറും ഊൾട്ടും അവരങ്ങനെ എഴുതാറില്ല നോക്കിയാൽ കാണും ഇതും നമ്മൾ കണക്ക് കൂട്ടി കണ്ടുപിടിക്കും ചെയ്യാം ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എൻ്റെ ക്ലാസ് എന്നും ഉണ്ടാവും ഇൻഷാല്ല പിന്നെ ടെലിഗ്രാം ടെലിഗ്രാമിൽ ഞാൻ ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട് അതിൻ്റെ ലിങ്കുകളൊക്കെ ഈ വീഡിയോക്ക് ഒക്കെ തൊട്ട് താഴേ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കുക സംശയങ്ങളൊക്കെ ചോദിക്കുക പുത്തൻ ക്ലാസ്സുമായി പുത്തൻ ഡിസ്സുമായി ഞാൻ വീണ്ടും കണ്ടുമുട്ടാം ഈ കൊറോണ കാലത്ത് ലോക്ക്ഡൗൺ സമയത്ത് ഇതൊരു ആശ്വാസമാകട്ടെ വീട്ടിലിരിക്കുന്ന ഒതുങ്ങിയിരിക്കുന്ന റൂമിലിരിക്കുന്ന എല്ലാവർക്കും ഇത്തരം ജനറൽ ഇൻഫർമേഷനെങ്കിലും നമുക്ക് പഠിക്കാൻ വേണ്ടി ി വിലപ്പെട്ട സമയം നമുക്ക് ഉപയോഗപ്പെടുത്താം ഇതെല്ലാം അങ്ങ് കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസം എൻ്റെ കഴിഞ്ഞ കാലത്തെ സമയങ്ങളൊക്കെ ഞാൻ എന്തിനു വേണ്ടി ചിലവാക്കിയെന്ന് സ്വയം ഒന്ന് ചിന്തിക്കുമ്പോൾ ഒരു മനസ്സമാധാനം കിട്ടും അതിനുവേണ്ടിയാണ് എന്ന് നിങ്ങളുടെ സ്വന്തം സഹോദരൻ അംസ അഞ്ചുമുക്കിൽ രണ്ടത്താനി